മമ്മൂട്ടി ചിത്രം റോഷാക്കിൽ ദിലീപിന്റെ പണിതീരാത്ത വീട് ദിലീപ് സെവൻ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് എൻ ആർ ഐ ബിസിനസ്സുകാരനായ ലൂക്ക് ആന്റണി വാങ്ങുന്നത് പക്ഷേ ഈ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ലൂക്ക് കൈമാറിയ ആൾക്ക് അത് അനുഭവിക്കാൻ യോഗമുണ്ടായില്ല അത് തട്ടിയെടുത്തവർക്കും അതിന് യോഗമുണ്ടായില്ല പിന്നെ ആ പണം എങ്ങോട്ട് പോയി ആ ചോദ്യം ഉയരുമ്പോഴാണ് ഒറ്റ ഷോട്ടിൽ മാത്രം നമ്മൾ കാണുന്ന ആ രഹസ്യം തിരിച്ചറിയുന്നത് ജീവിത പ്രാരാബ്ധങ്ങൾ കൊണ്ട് സ്വന്തം ശരീരം വിൽക്കേണ്ടി വന്ന അമ്മു എന്ന കഥാപാത്രം ലൂക്കിനോട് തന്റെ പ്രാരാബ്ധങ്ങൾ തുറന്നു പറയുമ്പോൾ ലൂക്ക് ആന്റണി തന്നെയാണ് അമ്മുവിന് അത് സമ്മാനമായി കൊടുക്കുന്നത് അതുമായി അമ്മു ആ നാട് വിട്ടു പോവുകയും ചെയ്തു നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ അടങ്ങിയ ആ ബാഗ് റോഷാക്കിൽ ഒരു ഐഡന്റിറ്റി തന്നെയാണ് ആ ബാഗ് ഒടുവിൽ നമ്മൾ കാണുന്നതും അമ്മുവിന്റെ കയ്യിലാണ് യുവതാരം പ്രിയംവതാ കൃഷ്ണനാണ് റോഷാക്കിൽ അമ്മുവിനെ ഗംഭീരമായി അവതരിപ്പിച്ചിരിക്കുന്നത് റോഷാക്ക് പ്രേക്ഷക പ്രശംസ നേടി മുന്നേറുമ്പോൾ ചിത്രത്തിൽ അഭിനയിച്ച ഓരോരുത്തരും കൈയടി നേടുന്നു അതിലൊന്നായി മാറുകയാണ് അമ്മുവിനെ അവതരിപ്പിച്ച പ്രിയംവതാ കൃഷ്ണനും പ്രശസ്ത ചിത്രം തൊട്ടപ്പനിലെ നായികയായിരുന്നു പ്രിയംവത തൊട്ടപ്പനിലെ അഭിനയത്തിന് സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയിട്ടുണ്ട് നായകനാകുന്ന ബിലായത് ബുദ്ധ എന്ന ചലച്ചിത്രത്തിൽ പ്രിയംവദാ കൃഷ്ണൻ നായികയായി അഭിനയിക്കുകയാണ് മലയാള സിനിമയിൽ സ്ത്രീ പ്രാധാന്യമുള്ള ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ എന്തുകൊണ്ടും പ്രാപ്തയായ നടിയാണ് പ്രിയംവദാ കൃഷ്ണൻ എന്ന് പലവട്ടം അവർ തെളിയിച്ചു തൊട്ടപ്പനായിരുന്നു പ്രിയംവതാ കൃഷ്ണന്റെ ആദ്യ ചലച്ചിത്രം റോഷാക്കിൽ അമ്മുവായി എത്തിയതോടെ വലിയൊരു ബ്രേക്ക് തന്നെ ഈ യുവതാരത്തിന് ലഭിച്ചു കഴിഞ്ഞു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ